ലോകം ഇനി കാൽപന്തിലേക്ക് ഒതുങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. വീറും വാശിയും ആവേശവും നിറഞ്ഞ ഫുട്ബോൾ മാമാങ്കത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇഷ്ട ടീമുകളുടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. കുഞ്ഞിമംഗലം ആണ്ടാംകോവൽ മല്ലിയോട്ട് ഫുട്ബോൾ ആരാധകർ ഇഷ്ടതാരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകൾ ഒരുക്കിയാണ് ഖത്തർ ലോകകപ്പിനെ വരവേൽക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം എന്തായാലും അർജന്റീന ലോകകപ്പ് നേടുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ അത്രക്കും നല്ല ഫോമിലാണ് ഇപ്പോൾ എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രക്കും നല്ല ഫോമിലാണ് ഇപ്പോൾ അർജന്റീന. ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ലീഗിലും മികച്ച പ്ലേയേഴ്സെല്ലാം പോർച്ചുഗലിലേക്ക്. ഇപ്രാവശ്യം എന്ത് തന്നെ ആയാലും ബ്രസീൽ കപ്പെടുക്കും. കാരണം വെച്ചാൽ ഇതുവരെ കളിച്ച വേൾഡ് കപ്പിനെക്കാട്ടിൽ ഏറ്റവും നല്ലൊരു ടീമാണ് ഈ പ്രാവശ്യം ഇറങ്ങുന്ന ടീം. എട്ട് ഗ്രൂപ്പുകളിലായി 32 ലോകത്തിലെ പ്രബലമായ ഫുട്ബോൾ ശക്തികൾ. ഫുട്ബോൾ മത്സരത്തിന്റെ സകലമാന സൗന്ദര്യവും വീറും വാശിയും എല്ലാം ആവാഹിച്ചുകൊണ്ടുള്ള ഖത്തർ ലോകകപ്പിന് കിക്ക് ഓഫിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നാട്ടുമ്പുറങ്ങളിൽ പോലും ഫുട്ബോൾ ആവേശം അതിന്റെ പാരമ്യതയിലാണ്. ഇഷ്ടപ്പെട്ട ടീമുകളുടെ ആരാധകർ അവരുടെ പ്രിയ ടീമുകൾക്ക് വേണ്ടി പോസ്റ്ററുകളും ബാനറുകളും കട്ടൗട്ടുകളും എല്ലാം ഒരുക്കിക്കഴിഞ്ഞു. നവംബർ 20 മുതൽ ഡിസംബർ 18 വരെ 8 സ്റ്റേഡിയങ്ങളിലായി നടക്കുന്ന ലോകകപ്പിൽ പതിവ് പോലെ ഇത്തവണയും അർജന്റീന ബ്രസീൽ ടീമുകൾക്കാണ് ആരാധകരേറെയുള്ളത്. തൊട്ടു പിന്നാലെ പോർച്ചുഗൽ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവയ്ക്കെല്ലാം ആരാധകരുണ്ട്. ഇഷ്ട ടീമുകളിലെ പ്രശസ്ത താരങ്ങളുടെ കട്ടൗട്ടുകളാണ് ഇപ്പോൾ ട്രെൻഡ്. മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നിവരുടെ കട്ടൗട്ടുകളാണ് കൂടുതലും. കുഞ്ഞിമംഗലം ആണ്ടാംകോവിലിൽ ഈ മൂന്ന് പേരുടെയും കട്ടൗട്ടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. മെസ്സിയുടേത് 30 ഉയരമെങ്കിൽ നെയ്മർ 35, റൊണാൾഡോ 36 എന്നിങ്ങനെയാണ് ഉയരം. കപ്പ് ഇത്തവണ തങ്ങൾക്ക് തന്നെയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ആരാധകർ എല്ലാവരും. മെസ്സിയുടെ ഇപ്പോൾ 30 കട്ടൗട്ട്, സംയുക്ത പ്രദേശങ്ങളിലൊന്നും ഇത്ര ആയിട്ടുള്ള ഒരു കട്ടൗട്ട് ഉള്ളതായിട്ട് അറിവില്ല. മെസ്സി ഫാൻ, അർജന്റീന ഫാൻസ് എന്ത് പ്രതീക്ഷയാണ് ഈ ലോകകപ്പിൽ വെച്ച് പുലർത്തുന്നത്? നമ്മളെ പിന്നെ ഏറ്റവും പ്രതീക്ഷ മെസ്സിയിൽ തന്നെയാണ്. എന്തായാലും അർജന്റീന ഇപ്രാവശ്യം ട്രോഫി എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ ഇത് വെക്കലുണ്ട്, ഈ പിന്നെ കട്ടൗട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിനെക്കാട്ടി കുറച്ച് നല്ല ഇത് വെച്ചു. അത് ഗംഭീരമാണ്. ഈ കോപ്പ നേടിയതോട് കൂടി കുറച്ചുകൂടി ആവേശം അർജന്റീന ടീമിനും വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഫാൻസിനും വന്നിട്ടുണ്ട്. അത് ഈ ലോകകപ്പിലും ആവർത്തിക്കുമെന്ന് പൂർണ്ണമായ പ്രതീക്ഷ തന്നെയാണ് നിങ്ങളുള്ളത്? അതെ, ഇപ്പോൾ ഈ നടന്നുകൊണ്ട് എല്ലാ ഈ ഇപ്പോൾ കളിച്ച എല്ലാ കളിയിലും അർജന്റീന ഇതുവരെ തോൽവിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസമുണ്ട്, എന്തായാലും പിന്നെ ഇപ്രാവശ്യം വേൾഡ് കപ്പ് എടുക്കും. ലോകകപ്പിൽ ബ്രസീൽ ടീമിൻ്റെ ആരാധകരുടെ പ്രതീക്ഷ എങ്ങനെയാണ്? അത് നെയ്മർ അപാര ഫോമിലുമാണ്. അതുകൊണ്ട് 100% ഉറപ്പാണ് ബ്രസീൽ ഇപ്രാവശ്യം വേൾഡ് കപ്പ് ഉയർത്തുന്നില്ലത്. ഈ കോപ്പ അമേരിക്കയിലെ ഫൈനലിൽ ഒരു തോൽവി ബ്രസീലിന് ടീമിനും ആരാധകർക്കും ആ ഒരു നിരാശയും വേദനയും ഇതുവരെ വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതികാരം കൂടി ആയിരിക്കും ഈ ലോകകപ്പ് മത്സരത്തെ കാണാൻ പറ്റുമെന്നില്ല. തീർച്ചയായും അങ്ങനെ ഒരു ഫൈനലിൽ അതേപോലെ വേൾഡ് കപ്പിൽ ഉണ്ടെങ്കിൽ അതിനൊരു പ്രതികാരം എന്ന നിലയിൽ നെയ്മർ ആ കപ്പ് ഉയർത്തും എന്നുള്ള പ്രതീക്ഷയാണ് കുഞ്ഞുങ്ങളത്തെ മുഴുവൻ ബ്രസീൽ ആരാധകർക്കുള്ളത്. പോർച്ചുഗൽ ഫാൻസിൻ്റെ പ്രതീക്ഷ എങ്ങനെ? ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് സി ബി ഏതെടുത്താലും മെയിനായിട്ട് നയിക്കുന്നത് തന്നെ റൊണാൾഡോ. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനില്ല, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ആർക്കും മത്സരിക്കാം. റൊണാൾഡോൻ്റെ ഫോമിനെ കുറിച്ച് ആശങ്കയൊന്നുമില്ല? ഇല്ല, റൊണാൾഡോ കളിച്ച കളിയുടെ നല്ല കളിയാണ് കളിക്കും. ഇപ്പം പ്ലേയിങ് ടൈം കുറഞ്ഞുകൊണ്ടുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രമുണ്ട്. പക്ഷേ ബാക്കി എല്ലാ പൊസിഷനിലും ടോപ്പ് പ്ലെയറാണ് കളിക്കുന്നത്. ഒരു പടിയും നമുക്കില്ല. കേരളക്കരയുടെ ഫുട്ബോൾ ആവേശം എന്നും ചർച്ചയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും കടുത്ത ആരാധകരാണ് മലയാളികളേറെയും. അതിന് കാരണങ്ങൾ ഏറെയുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ വരെ കേരളക്കരയുടെ ഫുട്ബോൾ ആവേശം ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രോളുകളും പോസ്റ്റുകളും പാട്ടുകളും ഒക്കെയായി ഓരോ ടീമിൻ്റെയും ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടും കൊടുത്തുമെല്ലാം പോരാട്ടം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഒന്നുണ്ട്, ഈ ആവേശവും പോരുമെല്ലാം തികച്ചും ആരോഗ്യകരമായാണ് നടക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. ഒന്നിച്ചൊന്നായി മത്സരം കാണുകയും ഇഷ്ട ടീമുകളെ പ്രോത്സാഹിപ്പിച്ചും അവർ കാൽപന്ത് കളിയെ നെഞ്ചേറ്റും.
രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും ഒക്കെ അതീതമായി ഈ ആവേശം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ജനകീയമായ ഫുട്ബോൾ എന്ന കളിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.